മണിക്കൂറിലേക്കാണ്. പരമാവധി വേഗതയിൽ കൂടുതൽ ദൂരം പോകാനാണോ? അതെ അതെ അതെ, കൂടുതൽ ആളുകളെ കാണുന്നതാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ, താങ്കളുടെ മാത്രമല്ല കേരളത്തിൽ എന്താണ് മൊത്തത്തിലുള്ള അവസ്ഥ? 20-ൽ 20 യു ഡി എഫ്. സി പി എം ഒക്കെ പറയുന്നത് മാധ്യമങ്ങളും കോൺഗ്രസും ഒക്കെ ചേർന്ന് തെരഞ്ഞെടുപ്പ് വിധിയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പരാജയം ഉണ്ടായ പരാജയം മണക്കുമ്പം അത് ഫീൽ ചെയ്യുമ്പം അങ്ങനെയൊക്കെ പറയും, അവർ ഡിഫൻസ് ഉണ്ടാകും, അത്രേ ഉള്ളൂ. എന്താണ് മൊത്തത്തിൽ ഇനി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ്, എന്താണ് മൊത്തത്തിൽ കോൺഗ്രസ്? രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പുകളിലും കർണാടകത്തിൽ ഞങ്ങൾ നന്നായിട്ട് ചെയ്യും, കേരളത്തിൽ നന്നായിട്ട് ചെയ്യും, രാജസ്ഥാനിൽ നന്നായിട്ട് ചെയ്യും, ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം നന്നായിട്ട് ചെയ്യും. ഈ പൊതുവേ ഈ ഒരു രാഷ്ട്രീയം, നമ്മുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല, രാഹുൽ ഗാന്ധിയൊക്കെ വ്യക്തിപരമായി താങ്കളെയും ഒക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് സി പി എം നേതാക്കൾ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം തന്നെയാണ്, സി പി എം അതല്ല, മോഡി പ്രധാനമന്ത്രി ജീവിതത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാൻ പാടില്ലാത്ത വണ്ണമുള്ള നീചമായ ഭാഷകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തിരഞ്ഞെടുപ്പ് വരും പോവും, ഈ നാട്ടിൽ ജനങ്ങളെല്ലാം ഒന്നായിട്ട് ജീവിക്കേണ്ടവരല്ലേ. ആ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ ഇലക്ഷൻ ജയം മുൻനിർത്തിയുള്ള പോളറൈസേഷൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന വളരെ അപകടകരമായ പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തും അതന്നെ ചെയ്യുന്നു. താങ്കളുടെ പോസ്റ്ററിലെ ക്യാപ്ഷൻ പോലെ ഹൃദയത്തിലാണ് കെ സി എന്നാണ് ക്യാപ്ഷൻ. അതേപോലെ എന്നും ആലപ്പുഴ എല്ലാ തിരഞ്ഞെടുപ്പിലും ഒപ്പം നിന്നിട്ടുണ്ട്, പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും. ഞാനതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ആത്മവിശ്വാസമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആലപ്പുഴക്കാർ കക്ഷി രാഷ്ട്രീയത്തിന് അനുസൃതമായിട്ട് അവരുടെ ഹൃദയത്തിൽ ഒരു കൊച്ചു സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു 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 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗെയിം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് സെറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിലെ ഒരു ഒരു വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നെറേറ്റീവ്, യു ഡി എഫിൻ്റെ നെറേറ്റീവ്, ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നെറേറ്റീവ് അത് വളരെ ക്ലിയർ. ഞങ്ങളെ ഇവിടുത്തെ പീപ്പിൾ ഇഷ്യൂ, കോമൺ ഇഷ്യൂവിലോട്ട് ഇലക്ഷൻ കൊണ്ടുവരാനുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ വിശ്വാസം. ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു. അതേസമയം കൊട്ടിക്കേറാണ് നമുക്കിട്ട് വാക്കുകളായിരുന്നു അദ്ദേഹം ആയുധമാക്കിയത്. കെ സി വേണുഗോപാൽ.